ഹലോ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടല്ലോ അല്ലേ? നോട്ട്ബുക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഊ കൂട്ടിയുള്ള വാക്കുകളും ഊവിൻ്റെ ചിഹ്നം കൂട്ടിയുള്ള വാക്കുകളുമാണ് പഠിച്ചതല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഊ എന്ന അക്ഷരം കൂട്ടിയുള്ള വാക്കുകൾ, പിന്നെയോ ഊവിൻ്റെ ചിഹ്നം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും അതുപയോഗിച്ചുള്ള വാക്കുകളുമാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഊ എന്ന അക്ഷരമാണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഊ കൂട്ടിയുള്ള ഒരു സാധനത്തിൻ്റെ കാര്യം നമ്മൾ പക്ഷികൾ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ? ഏതായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ആ, ഏതായിരുന്നു? ഊമൻ അല്ലേ, രാത്രിയിൽ കണ്ണു കാണുന്ന പക്ഷിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സ്വരാക്ഷരങ്ങളിലെ ഊ കൂട്ടിയുള്ള വാക്കിൽ ആദ്യം പഠിക്കുന്ന വാക്കാണ് ഊമൻ. ഏത് വാക്കാണ്? ഊമൻ. ഊമൻ എഴുതണമെങ്കിൽ ഊ മ എൻ അല്ലേ, ചില്ലക്ഷരം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഊമൻ എന്ന വാക്കാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. അപ്പോൾ ഏതാണ് ഊമൻ എന്ന് നോക്കാം. എല്ലാവരും നോക്കിക്കേ. ഊ അല്ലേ, ഇതാണ് സ്വരാക്ഷരങ്ങളിലെ ഊ എന്ന അക്ഷരം. ഊ കൂട്ടി നമ്മൾ പഠിക്കുന്നതാണ് ഊമൻ. രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണേത് ഊമൻ. ഈ ഊമന് വേറൊരു പേരുണ്ട്, നമ്മൾ പഠിച്ചപ്പോൾ മൂങ്ങ എന്നാണ് പഠിച്ചതല്ലേ. ആ, ഈ മൂങ്ങയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഊമൻ. മൂങ്ങയുടെ മറ്റൊരു പേരാണെന്ത്? ഊമൻ. ഊമൻ എന്ന് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. ഊ മ ഇൻ ഊമൻ. ഒച്ചത്തിൽ എല്ലാവരും ഒന്ന് വായിക്കാമോ? ഓക്കെ. ഊ മ ഇൻ. കണ്ടോ, നമ്മുടെ ചില്ലക്ഷരം വന്നല്ലേ, ഇൻ എന്നുള്ള ചില്ലക്ഷരം ഇതിനകത്ത് വന്നു അല്ലേ. അപ്പോൾ നോക്കിയേ, ഊ മ ഇൻ ഊമൻ. മൂങ്ങ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഊമൻ. മൂങ്ങയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഊമൻ. എന്താണ് ഊമൻ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നോക്കിയേ. ആ, ഇതെന്താണ്? ഊ തീ അല്ലേ. ഊ തീ. ഊ എന്നുള്ള അക്ഷരമുണ്ട്, തായുണ്ട്. തായ്ക്ക് നമ്മൾ ഈയുടെ ചിഹ്നം ചേർത്തു. ഈയുടെ ചിഹ്നം ചേർത്തപ്പോൾ എന്തായി? ഊതി. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. ഊതി. ഊതാൻ എല്ലാവർക്കും ഇഷ്ടം. എന്ത് സാധനം ഇവർ ഊതുന്നതെന്ന് നോക്കിയേ. ആ, എന്ത് സാധനമാണ് ഊതുന്നേ? ബലൂണാണല്ലേ ഊതുന്നേ. കണ്ടോ, ബലൂൺ ഊതി വീർപ്പിച്ചതേ. പിന്നെയോ, ആ ഈ ഹാപ്പി ബോയ് എന്താ ചെയ്യുന്നേ? ആ ബലൂൺ ഊതുക അല്ലേ. വിജിമം കാണിക്കട്ടെ എങ്ങനെയാ ബലൂൺ ഊതുന്നേന്ന്. ആ, എല്ലാവരും നോക്കിക്കേ. ഇതാണ് ബലൂൺ. ഇത് നമ്മളിങ്ങനെ കണ്ടോ, ഇങ്ങനെ ഊതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നേ? ഊതി. കണ്ടോ, ഇത് ഇതിപ്പം ഇത് കണ്ടോ, ഇത് എങ്ങനെയിരിക്കുന്നേ? ചൊങ്ങിയിരിക്കുക അല്ലേ. ഈ ചൊങ്ങിയിരിക്കുന്ന ബലൂൺ നമ്മൾ വീർക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ, ഇതങ്ങോട്ട് ഊതണം. ഇതിലേക്ക് ഊതി കാറ്റ് നിറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നേ? ബലൂൺ വീർത്ത് വരും. ബിജിമാം ഊതാൻ പോവുക, എല്ലാവരും നോക്കണേ. കണ്ടോ, ഊതിയപ്പോൾ ഇതെന്തായത്? വീർത്ത് വന്നു അല്ലേ. ആ, ഈ ബലൂൺ ഇപ്പോൾ ഇതിനകത്ത് കാറ്റുണ്ട്. ഇത് ഊതിയപ്പോഴാണ് ഇതിനകത്തോട്ട് എന്താ പോയത്? ആ, കാറ്റ് പോയി. ഈ കാറ്റ് ചെന്നപ്പോഴത്തേക്ക് ഈ ബലൂൺ അങ്ങ് വീർത്ത് വന്നു. അപ്പോൾ ഈ കാറ്റങ്ങ് വിട്ടുന്നാലോ ബിജിമാം, ഇതിനകത്ത് ഊതി നിറച്ച കാറ്റ് പുറത്തോട്ട് വിടാൻ പോകും. അപ്പോൾ ഇതെന്നെ ഇപ്പോൾ ആയിപ്പോവും. ആ, ചൊങ്ങിപ്പോയി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഊതുവാണെങ്കിലോ വീർത്ത് വരും. ഊതാൻ പോവാണേ. കണ്ടോ, ഇതാണ് ഊതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഊതി എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം വേണം? ഊ തീ. ഊതി. ഊ തീ. ഊതി. തായ്ക്ക് ഈയുടെ ചിഹ്നം ചേർത്തു അല്ലേ. തായ്ക്ക് വള്ളിയിട്ടപ്പോൾ എന്തായി? തീയായി. അപ്പം ഊതി എന്ന് എഴുതണമെങ്കിൽ എന്തൊക്കെ വേണം? ഊ തീ. ഊതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ. ചിഹ്നം, ഈ അക്ഷരം ഏതാണെന്നാണ് പറഞ്ഞത്? ഊ. ഊ ചേർത്തുള്ള ഊവിൻ്റെ ചിഹ്നമാണേത്. ഇത് കണ്ടോ, ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ഇതിന് പറയുന്ന പേരെന്താണ്? ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ഊവിൻ്റെ ചിഹ്നത്തിന് പറയുന്ന പേരാണ്
ചുറ്റി കെട്ടിയ കുനിപ്പ്. നമ്മൾ ഊവിൻ്റെ ചിഹ്നത്തിന് പറഞ്ഞ എന്തായിരുന്നു? വെറും കുനിപ്പായിരുന്നു അല്ലേ. ആ കുനിപ്പിനെ നമ്മൾ ഒന്നും കൂടി ചുറ്റിയപ്പോൾ എന്തായി? ചുറ്റിക്കെട്ടിയ കുനിപ്പായി. അപ്പം ഊവിൻ്റെ ചിഹ്നമാണ് ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ഇവിടെ നോക്കിയേ, ഈ അക്ഷരം ഏതാണ്? രാ. ഏതാണ് ഈ അക്ഷരം? രാ. രായ്ക്ക് നമ്മൾ ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി? രു ആണോ ഇത്? അല്ല. രായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇടുമ്പം രൂന്ന് പറയണം. എന്താ പറയണ്ടേ? ആ നീട്ടി വായിക്കണം. രൂന്ന് വായിച്ചതാ ഊവിൻ്റെ ചിഹ്നമായി പോകും. ഇപ്പം നമ്മൾ ഏത് ചിഹ്നമായിട്ടിരിക്കുന്നത്? ഊവിൻ്റെ ചുറ്റിക്കെട്ടിയ ചിഹ്നമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാ രൂ. രായ്ക്ക് ചുറ്റിക്കെട്ടിയ ചിഹ്നമിട്ടപ്പോൾ രൂന്ന് വായിക്കും. ഇവിടെ നോക്കിയേ, ഇതിന് ചിഹ്നമുണ്ടോ? ഈ അക്ഷരത്തിന് ചിഹ്നമുണ്ടോ? ഇല്ല. ഇതൊരക്ഷരമാണല്ലേ, മാ എന്ന അക്ഷരമാണ്. മായ്ക്ക് നമ്മൾ എന്താ കൊടുത്തത്? ആ മായ്ക്ക് നമ്മൾ ഊ എന്ന ചിഹ്നമിട്ടു, ചുറ്റിക്കെട്ടിയ കുനിപ്പിട്ടു. ഈ ചുറ്റിക്കെട്ടിയ കുനിപ്പിട്ടപ്പം മായയെ എങ്ങനെ വായിക്കാം? മൂ. എങ്ങനെയാണ് ഇത് വായിക്കുന്നേ? മൂ. ചുറ്റിക്കെട്ടിയ കുനിപ്പിട്ടു മായ്ക്ക്, അപ്പം മൂ. ഇനി ഈ അക്ഷരത്തിൻ്റെ പേരാണ് താ അല്ലേ. തായ്ക്ക് ഇവിടെ ചിഹ്നമുണ്ടോ? ഇല്ല, ഒരു ചിഹ്നമില്ല. അപ്പോൾ അതിനെ നമ്മൾ താ എന്ന് പറയും. ഈ തായുടെ കൂടെ തായ്ക്ക് നമ്മൾ ഊവിൻ്റെ ചിഹ്നം ഇട്ടു അല്ലേ. ആ ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി? തൂ. കണ്ടോ, തായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ തൂ എന്ന ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ഇതെന്നാ ചെയ്തേ? ചുറ്റിക്കെട്ടിയ കുനിപ്പിട്ടു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഊവിൻ്റെ ചിഹ്നമുള്ള ഏതൊക്കെയാന്ന് നോക്കിയേ. രൂ മൂ തൂ. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ വായിച്ചേ. രൂ മൂ തൂ. കണ്ടോ, ഇനി നമുക്ക് ഈ ഊവിൻ്റെ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ആ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടല്ലേ. ഇതെന്താണെന്ന് നോക്കിയേ. ആ ഇതാണ് രൂപ അല്ലേ. ഇതാണ് രൂപ. രൂ. കണ്ടോ, നമ്മളവിടെ മായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പം മൂന്ന് വായിച്ചു. അപ്പോൾ രായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്താ വായിക്കുന്നേ? രൂ. വെരി ഗുഡ്. എന്താണ് വായിക്കുന്നേ? രൂ. രൂവിൻ്റെ കൂടെ പാ ചേർന്നപ്പോൾ എന്തായി? രൂപ. എല്ലാവർക്കും ഇഷ്ടമാണ് രൂപ അല്ലേ. എല്ലാവർക്കും രൂപ കണ്ടിട്ടില്ലേ എല്ലാവരും. അപ്പോൾ ബിജിമാം കാണിച്ചു തരാം രൂപ. നോക്കിയേ, ആ ഇതെന്താണ്? 100 രൂപയുടെ നോട്ടാണിത് അല്ലേ. ഇതൊരു രൂപയാണ്, 100-ൻ്റെ നോട്ട് അല്ലേ. നിങ്ങളെല്ലാം രൂപ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നേ? ആ സൂക്ഷിച്ച് വെക്കണം അല്ലേ. സൂക്ഷിച്ച് എവിടെ വെക്കുന്നേ? ആ കുടുക്കയുണ്ട് എല്ലാവർക്കും രൂപയൊക്കെ ഇട്ട് വെക്കാൻ അല്ലേ. നിങ്ങൾക്ക് പപ്പയും അമ്മയൊക്കെ രൂപയൊക്കെ തരുമ്പോൾ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ട് പാകത്ത് വെച്ചിട്ട് കുടുക്കയിൽ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് കുടുക്ക നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നോക്കണം. അപ്പോൾ ഒത്തിരി രൂപ കിട്ടും. അപ്പോൾ നമുക്ക് കളിപ്പാട്ടം മേടിക്കാം, ഡ്രസ്സ് മേടിക്കാം, പലതും മേടിക്കാം അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് രൂപ. ഇത് 100 രൂപയാണ്. ഇതോ ആ ഇതാണ് 10 രൂപ അല്ലേ. അതുപോലെ തന്നെ രൂപയുടെ കൊയിനും ഉണ്ടല്ലേ. ഇത് കണ്ടോ, ഇതാണ് 1-2 റുപ്പി കൊയിനാണ്. ഇതോ 1 റുപ്പി കൊയിൻ. ഇങ്ങനത്തെ കൊയിൻസ് ഉണ്ട്, രൂപയുണ്ടല്ലേ. ആ ഇതാണ് രൂപ. അപ്പോൾ രൂപ എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ വേണം നോക്കി. രൂപ. രൂപ. കണ്ടോ, എങ്ങനെയാണ് രൂപ എന്ന് എഴുതണ്ടേ? രായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ചേർക്കണം. ഊവിൻ്റെ ചിഹ്നം എങ്ങനെ ഇടണമെന്ന് പറഞ്ഞേ? ആ ചുറ്റിക്കെട്ടിയ കുനിപ്പ്. ചുറ്റിക്കെട്ടിയ കുനിപ്പിട്ടപ്പോൾ എന്തായി? രൂപ. രൂപ. ഇനി നമുക്ക് നോക്കാം അടുത്ത ഏതാന്ന്. ആ ഇത് നോക്കിയേ, മായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി? മൂ. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു അല്ലേ, മായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പം മൂ. ല. മൂല. എങ്ങനെയാണ് വായിക്കണ്ടേ? മൂല. മൂല എന്നാൽ എന്താണെന്നറിയാമോ? ഇത് കണ്ടോ, ഈ പേപ്പർ കണ്ടോ എല്ലാവരും. ഈ പേപ്പറിന് 4 മൂലകളുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഈ പേപ്പറിൻ്റെ മൂല? ഇതൊരു മൂലയാണ്, ഇതൊരു മൂലയാണ്, ഇതൊരു മൂലയാണ്, ഇതൊരു മൂലയാണ് അല്ലേ. ആ ഇങ്ങനെ ഈ ഒരു പേപ്പറിൻ്റെ ഇത് കണ്ടോ, ഈ അറ്റം ഇത് കണ്ടോ, ഒരു മൂലയ്ക്കാണ് പറയുന്നത്, മൂല എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ മൂല പോയിരിക്കും അല്ലേ. നിങ്ങൾ അമ്മയൊക്കെ കാണാതെ ആ റൂമിൻ്റെ മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കും അല്ലേ. ഒളിച്ചിരിക്കാറുണ്ടോ പഠിക്കാനൊക്കെ വിളിക്കുമ്പോൾ? ആ എന്താ ചെയ്യുന്നേ? ആ ഓടി വന്നേ പഠി എഴുതിക്കേന്നൊക്കെ പറയുമ്പം റൂമിൽ കയറിയിട്ട് അതിൻ്റെ മൂലയിൽ പോയി പാത്തിരിക്കും അല്ലേ.
അതിനാണ് എന്ത് പറയുന്നേ ഇവിടെ നോക്കിയേ മൂല അപ്പോൾ ഊവിൻ്റെ ചിഹ്നം കൂട്ടി നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു ഏതൊക്കെയാണ് രൂപ മൂല ഓക്കെ ഇനി നമുക്കിത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാമേ ഓക്കെ അപ്പോൾ എല്ലാവരും നോക്കണേ രാ എഴുതി ഊവിൻ്റെ ചിഹ്നം എഴുതണേ എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ ഇതിങ്ങോട്ട് വളച്ചു വന്ന് ഒന്നും കൂടി ചുറ്റിപ്പോയി ഇവിടെ വെച്ചു ഇതാണ് ഊവിൻ്റെ ചിഹ്നം എങ്ങനെയാണ് ഊവിൻ്റെ ചിഹ്നം നമ്മളിങ്ങനെ ഊവിൻ്റെ ചിഹ്നം ആരും എഴുതരുത് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് പുറകോട്ട് പോയി എഴുതാൻ പാടില്ല ഇത് തെറ്റാണ് എല്ലാവരും എഴുതുമ്പോൾ എങ്ങനെ എഴുതണ്ടേ ഇതേപോലെ എഴുതണേ ഊവിൻ്റെ ചിഹ്നം എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക ഇവിടെ മേളിലത്തെ ലൈനേൽ മുട്ടി താഴേട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ചുറ്റി ഇവിടെ വീണ്ടും കൊണ്ടുവച്ചു അപ്പോൾ എന്തായി ഊവിൻ്റെ ചിഹ്നമായി ഒന്നുകൂടി നോക്കിയേ എങ്ങനെയാണ് ഊവിൻ്റെ ചിഹ്നം എഴുതുന്നതെന്ന് ഈ മേളിൽ നിന്ന് തൊട്ട് ഇങ്ങ് വളച്ചു കൊണ്ടുവന്ന് ഇതൊന്ന് കറക്കിയെടുത്തു ഇവിടെ മുറ്റിച്ചു അപ്പോൾ എന്തായി ഊ എന്നുള്ള ചിഹ്നം എഴുതി ഇവിടെ ഒന്നുകൂടി നോക്കി വളച്ചെടുത്തു ഇവിടെ നിന്ന് വളഞ്ഞു കറങ്ങി വന്നു ഇവിടെ മുട്ടിച്ചു ഇപ്പോൾ ഇതാണെന്ത് ഊവിൻ്റെ ചിഹ്നം അപ്പോൾ നമുക്ക് ഈ രായ്ക്കൊന്ന് ഊവിൻ്റെ ചിഹ്നം ഇട്ട് നോക്കാം രാ ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി വെരി ഗുഡ് ആരാ വായിച്ചേ രൂ വെരി ഗുഡ് ഇനി മായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി മൂ എങ്ങനെ വായിക്കാം മൂ അപ്പോൾ കണ്ടോ ഇത് ഈ ലൈൻ്റെ അകത്തല്ല യുവിൻ്റെ ചിഹ്നം നിൽക്കണ്ടേ ലൈൻ്റെ വെളിയിലാണ് വന്ന് നിൽക്കേണ്ടത് അല്ലേ അക്ഷരത്തിൻ്റെ താഴെ വരണം അപ്പോൾ ഇനി നോക്കിയേ നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചത് ഊമൻ പഠിച്ചായിരുന്നു അല്ലേ മൂങ്ങയുടെ മറ്റൊരു പേരാണെന്ത് ഊമൻ അതെങ്ങനെ എഴുതണേന്ന് ഒന്ന് നോക്കാം ഒരു കുഞ്ഞ് റായെടുത്തു ചുറ്റി മേളിൽ പോയി ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് താഴേക്കിട്ട് പോയി എന്താണിത് ഊ അല്ലേ ഇനി ഊവിൻ്റെ ചിഹ്നം ഊന്ന് കൊടുത്തു പിന്നെയോ മാ എഴുതി ഇന്നെഴുതി അപ്പോൾ എന്തായി ഊമൻ ഇതെങ്ങനെ വായിക്കാം ഊമൻ ഇനി ബലൂൺ വീർപ്പിച്ച് കാണിച്ചില്ലായിരുന്നു ഊതി കാണിച്ചില്ലായിരുന്നോ അതെങ്ങനെ എഴുതണേന്ന് നോക്കാം തീ താഴെഴുതി വള്ളിയിട്ടപ്പോൾ എന്തായി തീ ഊതി എങ്ങനെയാണ് ഊതി എന്ന് എഴുതണേന്ന് ഒന്നും കൂടെ നോക്കിക്കേ കുഞ്ഞു റായെടുത്ത് ചുറ്റി മേളിൽ മുട്ടി ഇങ്ങ് വലിച്ചുകൊണ്ട് വന്ന് തിരിച്ചു പോയി ഊ മാ ഇൻ ഊമൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഇനി നമുക്ക് നോക്കാം ഊവിൻ്റെ ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കണേ രാ എഴുതി രായ്ക്ക് ഊവിൻ്റെ ചിഹ്നം ഇട്ടു രൂന്നാക്കി ഊവിൻ്റെ ചിഹ്നം ഇട്ടു പിന്നെ നമ്മൾ കുഞ്ഞിത്തലയുള്ള നീട്ടി എഴുതുന്ന പാ എഴുതി അപ്പോൾ എങ്ങനെ ഇത് റീഡ് ചെയ്യാം എങ്ങനെ വായിക്കാം രൂപ എങ്ങനെയാണ് ഇത് വായിക്കുന്നത് രൂപ ഇനി നമ്മൾ ഊവിൻ്റെ ചിഹ്നം കൂട്ടി പഠിച്ച അടുത്ത വാക്ക് ഏതായിരുന്നു മാ എഴുതി ഊവിൻ്റെ ചിഹ്നം ഇട്ടു ലാ എഴുതി എങ്ങനെ വായിക്കാം മൂല എല്ലാവരും ഒച്ചത്തിൽ വായിച്ചേ മൂല ഒന്നുകൂടെ നോക്കിയേ എങ്ങനെയാണ് രൂപ എന്ന് എഴുതുന്നതെന്ന് രാ എഴുതി ഊവിൻ്റെ ചിഹ്നം ഇട്ടു ചിഹ്നം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ ചുറ്റിക്കെട്ടിയിട്ടു കുഞ്ഞിത്തലയുള്ള പാ എഴുതി ഇപ്പം എങ്ങനെ വായിക്കാം രൂപ ഇനി മൂല എന്ന് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിയേ മാ എഴുതി ഊവിൻ്റെ ചിഹ്നമിട്ടു ലാ എഴുതി എങ്ങനെ വായിക്കാം മൂല ഓക്കെ ഇനി ഇവിടെ നോക്കിയേ മൂങ്ങയുടെ മറ്റൊരു പേര് മൂങ്ങയുടെ മറ്റൊരു പേരെന്താണ് ഊമൻ മൂങ്ങയുടെ മറ്റൊരു പേര് ഊമൻ മൂങ്ങയുടെ മറ്റൊരു പേരെന്താണെന്ന് പറഞ്ഞേ
woman. ഇപ്പോൾ എങ്ങനെയാണ് നോട്ട്ബുക്കിൽ എഴുതുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? സൈഡിൽ ഡേറ്റ് ഇടണം. ഡേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വാക്കാണ് വുമൻ. ഈ ലൈൻ്റെ വെളി കളയാതെ കുഞ്ഞ് റായ് എഴുതി ഊ. ഊവിൻ്റെ ചിഹ്നം ഇട്ടു. മാ എഴുതി ഇന്നെഴുതി വുമൻ. എന്നിട്ടോ വുമൻ എഴുതിയിട്ട് ഒന്ന് വരച്ചു. ആ ലൈനോട് ചേർത്തിട്ട് എന്തെഴുതണം? ഊതി 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 എഴുതി പിന്നെ ഒരു ലൈൻ വരച്ചു. പിന്നെ എന്താ എഴുതണ്ടേ? രൂപ. ഊവിൻ്റെ ചിഹ്നം ചേർത്തുള്ള വാക്കാണ് ഇനി രൂപ. വീണ്ടും ഒരു ലൈൻ വരച്ചു. അതിനോട് ചേർത്ത് എന്താ എഴുതണ്ടേ? മൂ ല മൂല. അപ്പോൾ ഇന്ന് ഊ കൂട്ടിയുള്ള വാക്കുകൾ പഠിച്ചു. ഊവിൻ്റെ ചിഹ്നം കൂട്ടിയുള്ള വാക്കുകൾ പഠിച്ചു അല്ലേ. ഊ കൂട്ടി ഊവിൻ്റെ ചിഹ്നം കൂട്ടി എഴുതുന്ന അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? രൂപ, മൂല. അപ്പോൾ എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും രൂപ, മൂല, ഊമൻ, ഊതി ഇത്രയും നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. See you next class.